Hi friends, Fathiha's World in the Pudieru video like a lavarkus agadam. In the ane potato itilla, nalur snacks in the video it turned to one at another. Pedin Mumbai ane potato itil nalla snacks in the video to turn diano. Panala crispy it, nalla super test and to other tomato sauce in the chutney da kodakarikana it. Uncle chaya kavachari, chaya telacumbatinene. Ready aakkid kaan easy aayittulla snacks aanu to appo adinaayittu njan ivide 3 urula kelangu nalla veevichittu uppokke ittu veevichathane veevichittu tholiyokke kalanju vechittunde appo ee urula kelangu veevichedukkana samayam to idile koodal vendullu urula kelangu veevichu kaniyale pettan thanne ready aakkan edukkan pattunna oru snacks pinne idonnu nannayittu പൊടിച്ചെടുക്കട്ടോ കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും പൊടിച്ചെടുക്കുക അപ്പോൾ എത്ര നല്ലോണം കട്ടില്ലാതെ ഉടച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും കട്ടില്ലാതെ ഉടച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതിന് ശേഷം ഞാൻ ഒരു ജ്യൂസിൻ്റെ അരിപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് അരിച്ചെടുക്കുക പറഞ്ഞാൽ സ്പൂണും കൊണ്ട് അതിലിട്ടിട്ട് ഇങ്ങനെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ കട്ടയൊന്നും ഇല്ലാതെ ഒട്ടും കട്ടയില്ലാതെ കിട്ടണം കേട്ടോ അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലാണ് കറക്റ്റായി കിട്ടുള്ളൂ വേണ്ടപ്പോൾ അത് നന്നായി വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഇത് ഇങ്ങനെ നന്നായി പ്രസ്സാക്കി കൊടുത്താൽ മതി അപ്പോൾ അത് നല്ല കട്ടയില്ലാതെ തന്നെ കിട്ടിക്കോളും പിന്നെ അതിലുള്ള കട്ടയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് പ്രസ്സാക്കുമ്പോൾ തന്നെ അതൊക്കെ പൊടിഞ്ഞു പോയിക്കോളും അപ്പോൾ അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് കട്ടയൊന്നും ഇല്ലാതെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂണ് പെപ്പർ പൗഡറാണ് അര ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക പിന്നെ കാൽ കപ്പ് അരി പൊടിച്ചതാണ് സാധാ നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി പിന്നെ 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും എടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ ഇതിൽ വെള്ളമൊന്നും വീണ്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഉരുളക്കിഴങ്ങിൽ തന്നെ അത്യാവശ്യം വെള്ളത്തിൻ്റെ ഇരിപ്പുണ്ട് അപ്പോൾ അതായിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക വെള്ളം ചേർത്താൽ ലൂസായി പോകും കേട്ടോ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും അപ്പോൾ നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ എല്ലാം കൂടെ നന്നായി മിക്സാക്കി കുഴച്ചെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ അത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു പാനിൽ അടുപ്പത്ത് എണ്ണ ചൂടാൻ വേണ്ടിയിട്ട് വെക്കാം പിന്നെ ഞാനിതൊരു പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ടാണ് ഇത് റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കുക പപ്പടത്തിൻ്റെ ഒക്കെ കവർ ഉണ്ടാവില്ലേ അങ്ങനത്തെ കവർ എടുത്താൽ മതി എന്നിട്ട് അതിൽ ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യരുത് എന്നാൽ നല്ല വലിയ ഹോളും ആവാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടോ പക്ഷേ പിന്നെ ഇത് കുറച്ച് ചെറുതായ കാരണം കുറച്ചും കൂടെ ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഒരുപാട് മണ്ണല്ലാണ്ടായിപ്പോയി അപ്പോൾ ഞാൻ പിന്നെ ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഇനി ഇത് ചൂടായ എണ്ണയിലോട്ട് ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ റൗണ്ടായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നീളത്തിലോ ഒക്കെ ചെയ്തെടുക്കുക കേട്ടോ എണ്ണയുടെ ചൂട് എപ്പോഴും പാകത്തിനായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും
പിന്നെ ചൂട് നല്ല ഫ്ലെയിം നന്നായി കുറച്ച് സിമ്മിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല എണ്ണ കുടിക്കൂട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ എപ്പോഴും ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ കറക്റ്റ് നീളത്തിലും നല്ല വളഞ്ഞും തിരിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഷേപ്പൊക്കെ മാറിപ്പോയി. അപ്പോൾ ഇത് കറക്റ്റ് നീളത്തിൽ ഷേപ്പിൽ കിട്ടാനായിട്ട് ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവർ എന്തെങ്കിലും വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലോട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് പിഴിഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം അത് എണ്ണയിലേക്ക് ഇടുമ്പോൾ കറക്റ്റ് കിട്ടും കേട്ടോ. നീളത്തിലാണെങ്കിൽ കറക്റ്റായി കിട്ടും. ഇത് എണ്ണയിലിട്ട് ഇടുമ്പോൾ ചൂടായ എണ്ണയില്ലേ, അപ്പോൾ പെട്ടെന്ന് വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ തീ എപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം കുറച്ചിട്ട് അത് നന്നായിട്ട് എണ്ണ കുടിക്കും. കൂട്ടിയിട്ട് അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞും പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക എപ്പോഴും കേട്ടോ. പിന്നെ നമ്മളിത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഇത് പുറത്ത് വെക്കുമ്പോഴാണ് കേട്ടോ ഒന്ന് ക്രിസ്പി ആവുന്നത്. എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ക്രിസ്പി ഉണ്ടാവില്ല. അങ്ങനെ അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ സ്നാക്സ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചട്നിയോ ടൊമാറ്റോ സോസോ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്യണേ, അതേപോലെ കമൻറ്റും ചെയ്യണേ. അപ്പോൾ നമുക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.